അസ്സലാമു അലൈക്കും. ഞാൻ അബു റിഫാസ്. പ്രഗ്നൻസി ആൻഡ് പാരന്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. സ്ത്രീകളിൽ ഗർഭധാരണത്തിന് ഏറ്റവും പ്രധാനമാണ് അവളിൽ അണ്ഡങ്ങൾ അഥവാ എഗ്സ് ഉണ്ടാവുക എന്നത്. ഗർഭധാരണത്തിന് സ്ത്രീയുടെ പാർട്ട് അണ്ഡവും പുരുഷന്റെ പാർട്ട് ബീജവുമാണ്. അണ്ഡങ്ങൾ ഇല്ല എങ്കിൽ ഒരു സ്ത്രീക്ക് ഗർഭിണിയാവാൻ കഴിയില്ല. അപ്പോഴാണ് ഡോക്ടർമാർ ഡോണർ എഗ് വേണം എന്നുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അണ്ഡമാണ് ബീജവുമായി ചേർന്ന് ബീജസങ്കലനം നടന്ന് ഭ്രൂണമായി മാറുന്നത്. സ്ത്രീകളിലെ അണ്ഡം സ്ഥിതി ചെയ്യുന്നത് ഓവറികളിലാണ് അഥവാ അണ്ഡാശയത്തിലാണ് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. ഈ ഓവറികളിൽ നിന്ന് തന്നെയാണ് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നീ രണ്ട് പ്രധാന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അണ്ഡാശയത്തിൻ്റെ ആരോഗ്യം, അവയുടെ ഘടന, ഇതൊക്കെ അണ്ഡങ്ങളുടെയും ഹോർമോൺ നിലയെയും ഏറെ സ്വാധീനിക്കുന്നു. ഗർഭധാരണം എളുപ്പത്തിൽ നടക്കുക അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ വേഗം ഗർഭിണിയാവുക എന്നതിൽ ഓവറികളുടെ വലിപ്പം ഒരു പ്രധാന ഘടകമാണ്. നിങ്ങൾ ഡോക്ടറുടെ അടുത്ത് പോയി സ്കാൻ ചെയ്യുമ്പോൾ അതിൽ ഓവറികളുടെ വലിപ്പം, അതേപോലെ യൂട്രസിൻ്റെ വലിപ്പം, ഇതൊക്കെ പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. സാധാരണ നോർമൽ അളവിലുള്ള ഓവറിയിലെ അണ്ഡങ്ങളുടെ അത്ര അളവ് വലിപ്പം കുറഞ്ഞ ഓവറികളിൽ ഉണ്ടാവണമെന്നില്ല. ഓവറികളുടെ വലിപ്പത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിൽ നിങ്ങളുടെ ഗർഭധാരണത്തെയും ബാധിക്കുന്ന കാര്യം തന്നെയാണ്. ഒരു സ്ത്രീയുടെ അണ്ഡാശയത്തിൻ്റെ ശരാശരി വലിപ്പം 3 സെൻറ്റിമീറ്റർ നീളവും 2.5 സെൻറ്റിമീറ്റർ ഉയരവും 1.5 സെൻറ്റിമീറ്റർ വീതിയുമാണ്. അണ്ഡാശയത്തിൻ്റെ വലിപ്പത്തിൽ മാറ്റം വരുത്തുന്ന ചില ഘടകങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അതിൽ ഒന്നാമത്തേത് നിങ്ങളുടെ പ്രായം. പ്രായത്തിനനുസരിച്ച് അണ്ഡാശയത്തിൻ്റെ വലുപ്പം മാറുന്നു. സ്ത്രീ പ്രായപൂർത്തിയാവുന്നതിന് മുന്നേയും അതുപോലെ ആർത്തവ വിരാമശേഷവും ഓവറികളുടെ വലിപ്പത്തിൽ സ്വാഭാവികമായി വ്യത്യാസം വരുന്നു. അതേപോലെ ആർത്തവ സമയത്തും ഓവുലേഷൻ സമയത്തും ഓവറികൾ താൽക്കാലികമായി വലിപ്പം കൂടുകയും പിന്നെ പഴയ രൂപത്തിലേക്ക് മാറുകയും ചെയ്യും. ചികിത്സയുടെ ഭാഗമായി അണ്ഡം പൊട്ടാൻ വേണ്ടിയൊക്കെ കുത്തിവെപ്പുകൾ, മരുന്നുകൾ, ചികിത്സകൾ നടത്തുമ്പോഴും ഓവറികൾ വലുതായ ശേഷം പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ഇതൊക്കെ സ്വാഭാവികമായി ഉള്ളതാണ്. എന്നാൽ അണ്ഡാശയത്തിൽ വരുന്ന ചില പ്രശ്നങ്ങൾ, അതായത് ചില ഒവേറിയൻ ഡിസോർഡേഴ്സ്, അത് ഓവറികളുടെ വലിപ്പം കൂട്ടുന്നു. PCOD അത്തരത്തിലുള്ള ഒരു പ്രശ്നമാണ്. ഇതിനു പുറമെ ഓവറികളിൽ ഉണ്ടാകുന്ന സിസ്റ്റുകൾ, ഇതൊക്കെ ഓവറികളുടെ വലിപ്പം കൂടാനും അവയുടെ പ്രവർത്തന തകരാറുകൾക്കും അണ്ടോൽപാദനം മുടങ്ങാനും കാരണമാണ്. ഓവറികൾക്ക് അധികമായ വലിപ്പം കൂടുതലുണ്ടെങ്കിൽ പലപ്പോഴും അത് ഹോർമോൺ തകരാറുകൾ, സിസ്റ്റുകൾ കാരണമായിരിക്കും. സാധാരണ അവസ്ഥയിൽ നിന്നും ഓവറികൾ ചുരുങ്ങിപ്പോകുന്ന അവസ്ഥ പലരിലുമുണ്ട്. ജന്മനാ തന്നെ ഓവറികൾ വളർച്ചയില്ലാത്തവരും നോർമൽ അവസ്ഥയിൽ നിന്നും ഓവറികൾ ചുരുങ്ങിപ്പോയവരും നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയുണ്ട്. ഓവറികൾ ചുരുങ്ങിയാൽ അണ്ഡത്തിൻ്റെ ശേഖരം കുറയും, അതായത് AMH അളവ് ഇവരിൽ ലോ ആയിരിക്കും. അതേപോലെ ആർത്തവ തകരാറുകൾ, ഹോർമോൺ തകരാറുകൾ എന്നിവക്ക് കൂടി ഇത് കാരണമാകും. ഇതൊക്കെ ഗർഭധാരണ തടസ്സമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അണ്ഡാശയത്തിൻ്റെയും അണ്ഡത്തിൻ്റെയും ആരോഗ്യം മെച്ചപ്പെടുത്താൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നത് കൂടി നമുക്ക് നോക്കാം. നിങ്ങളുടെ ശരീരഭാരം ആരോഗ്യകരമായി നിലനിർത്തുക എന്നത് വളരെ പ്രധാനമാണ്. ഓവറികളുടെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനമാണ് ഈ കാര്യം. അമിതവണ്ണവും ശരീരഭാരവും ഓവറികളുടെ പ്രവർത്തനത്തെയും ബാധിക്കും. അമിതവണ്ണം കൂടുമ്പോൾ അണ്ഡാശയത്തിൽ കൊഴുപ്പടിയുകയും പ്രവർത്തന തകരാറുകൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഓവുലേഷൻ മുടങ്ങാനും ഇത് കാരണമാകും. അമിതമായി വയറ് കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ ഉണ്ടാകണം. നിത്യവും വ്യായാമം ചെയ്യുന്നതും നടക്കുക, ഓടുക, യോഗ, ഇതൊക്കെ ഓവറികളുടെ ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ്. ഓവറികളെ ഏറ്റവും ദോഷകരമായി ബാധിക്കുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ മാനസിക സമ്മർദ്ദങ്ങളാണ് എന്ന് പറയാൻ കഴിയും. എന്തിനും ഏതിനും അമിതമായി ടെൻഷൻ അടിക്കുന്നവരും അതുപോലെ തന്നെ എപ്പോഴും പേടിയോടെ കഴിയുന്നവരും ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ ഓവറികൾ ചുരുങ്ങിപ്പോകാൻ തന്നെ കാരണമാകും. ഓവറികൾ മാത്രമല്ല യൂട്രസും ചുരുങ്ങും. അവയുടെ പ്രവർത്തനങ്ങൾ തകരാറിലാകും. അതുകൊണ്ട് ടെൻഷന്, സ്ട്രെസ്, പേടിയോടെ ജീവിക്കുക, ഇതൊക്കെ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓവറികളുടെ ആരോഗ്യവും പ്രവർത്തന മേന്മക്കും നാം കഴിക്കുന്ന ഭക്ഷണവും പ്രധാന ഘടകം തന്നെയാണ്. പ്രോട്ടീനുകൾ, നല്ല കാർബോഹൈഡ്രേറ്റുകൾ, നല്ല കൊഴുപ്പുകൾ, നാരുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ, ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ പോഷകങ്ങളും തുല്യ അളവിൽ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളില്ലെങ്കിൽ ഡോക്ടറെ കണ്ട് സപ്ലിമെൻറ്റുകൾ കഴിക്കാൻ തുടങ്ങുക. ഓവറികളുടെ ആരോഗ്യത്തിന് വിറ്റാമിൻ എ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായി കഴിക്കണം. മുട്ട, പാല്, മധുരക്കിഴങ്ങ്, ക്യാരറ്റ്, ചീര, ഇതൊക്കെ കഴിക്കുക. അതേപോലെ സെലീനിയം അടങ്ങിയ ഭക്ഷണങ്ങളായ മുട്ട, സൺഫ്ലവർ സീഡ്, മത്തി, ഇതൊക്കെ
കഴിക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിൽ പറഞ്ഞ ഫെർട്ടിലിറ്റി മസാജ് അണ്ഡാശയങ്ങളുടെ ആരോഗ്യത്തിനും പ്രവർത്തനത്തിനും ഗുണം ചെയ്യും. അണ്ഡാശയത്തിലേക്ക് രക്തപ്രവാഹം കൂട്ടാനും ഹോർമോൺ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനും ഈ മസാജ് സഹായിക്കും. ഓവറികളുടെ പൊസിഷൻ മനസ്സിലാക്കി മസാജ് ചെയ്യുക. നിങ്ങളുടെ പൊക്കിളിൽ നിന്നും ബെല്ലി ബട്ടണിൽ നിന്നും 4 ഇഞ്ച് താഴെയായി വശങ്ങളിലേക്ക് 3 ഇഞ്ച് മാറിയാണ് ഓവറികൾ ഉള്ളത്. ക്ലോക്ക് വൈസായും ആൻറ്റി ക്ലോക്ക് വൈസായും മസാജ് ചെയ്യുക. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ നിങ്ങളുടെ ഭർത്താവ് കൂടെയുള്ളപ്പോൾ പീരിയഡ് കഴിഞ്ഞ് 5 ദിവസം ഗ്രാമ്പു വെള്ളം കുടിക്കുക. ഇത് ഓവറികളെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഓവുലേഷൻ എളുപ്പമാക്കാൻ നിങ്ങളെ സഹായിക്കും. ഗർഭിണിയാവാനും കഴിയും. തെറ്റായ ജീവിതശൈലി കൊണ്ട് ഓവറികളെ ബാധിക്കുന്ന മറ്റൊരു പ്രധാന പ്രശ്നം കൂടി പറഞ്ഞ് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് പ്രായമാകുന്നതിന് മുന്നേ നിങ്ങളുടെ ഓവറികൾക്ക് പ്രായം കൂടുന്നതാണ് ഈ പ്രശ്നം. അതായത് പ്രീമാച്ചർ ഒവേറിയൻ ഫെയിലിയർ എന്ന് പറയും. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു 27 വയസ്സാണെങ്കിൽ നിങ്ങളുടെ ഓവറി 40 വയസ്സിൻ്റെ അവസ്ഥയിലായിരിക്കും. അപ്പോൾ എന്താണ് സംഭവിക്കുക? നിങ്ങൾ ആർത്തവ വിരാമത്തിലേക്ക് അടുക്കുന്നു. അതായത് ഓവറികൾ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന ഘട്ടം. അപ്പോൾ അണ്ഡങ്ങളുടെ എണ്ണം കുറയും, ഓവുലേഷൻ നടക്കാതെ വരും. മാത്രമല്ല വേറെയും പ്രശ്നങ്ങളുണ്ട്. ആർത്തവം ക്രമം തെറ്റി വരിക, രാത്രി വിയർക്കുക, ഉറങ്ങാൻ ബുദ്ധിമുട്ട്, വിഷാദം, ദേഷ്യം, യോനി വരൾച്ച, ലൈംഗിക താല്പര്യക്കുറവ്, ലോ AMH, ഇതൊക്കെ അണ്ഡാശയം പ്രവർത്തനം നേരത്തെ സ്റ്റോപ്പായി പോകുന്ന അവസ്ഥയുടെ ലക്ഷണങ്ങളാണ്. പ്രിമേച്ചർ ഒവേറിയൻ ഫെയിലിയറിന് ഒരുപാട് പേർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. PCOD പോലെ കരുതേണ്ടതാണ് ഇതും. അല്ല, PCODയേക്കാൾ കൂടുതലായി നിങ്ങൾ ഇതിനെ കരുതണം. കാരണം PCOD മാറിയാൽ അണ്ഡങ്ങൾ ഉണ്ടാകും. എന്നാൽ അണ്ഡമില്ലാതെയായി പോകുന്ന അവസ്ഥയാണ് ഈ പ്രിമാച്ചർ ഒവേറിയൻ ഫെയിലിയർ എന്നുള്ളത്. ഇങ്ങനെ നിങ്ങളുടെ ഓവറികളായി മാറാതിരിക്കാൻ നിങ്ങൾ നേരത്തെ ഉറങ്ങുക, ടെൻഷൻ ഒഴിവാക്കുക, സമയത്തിന് പോഷകങ്ങളുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, അതുപോലെ തന്നെ വ്യായാമം കൃത്യമായി നിലനിർത്തുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ഉണ്ടാകണം. ഓവറികളുടെ ആരോഗ്യത്തിനും പ്രവർത്തനത്തിനും തടസ്സമാകുന്ന PCOD, ഓവറി സിസ്റ്റുകൾ, ഹോർമോൺ തകരാറുകൾ, ഇതൊക്കെ ഏറെയും നമ്മുടെ തെറ്റായ ജീവിതശൈലി കൊണ്ടുകൂടി സംഭവിക്കുന്നതാണ് എന്നതുകൂടി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊക്കെ നിങ്ങളുടെ ഗർഭധാരണത്തിന് തടസ്സമുണ്ടാക്കുന്ന കാര്യങ്ങളുമാണ്. ചിലർക്ക് ഒരു ഓവറി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പല കാരണങ്ങൾ കൊണ്ടും ഓവറി റിമൂവ് ചെയ്തവർ ഉണ്ടാകും. ഒരു ഓവറി റിമൂവ് ചെയ്തവർ, അവർ ഒരു ഓവറിയാണെന്ന് കരുതി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ടെൻഷൻ അടിച്ചാൽ ആ ഉള്ള ഒന്നിനെ കൂടി നശിപ്പിക്കലാണത്. ഗർഭിണിയാവാൻ ഒരു ഓവറി തന്നെ ധാരാളമാണ്. ഓരോ ആർത്തവ സൈക്കിളിലും ഓവുലേഷൻ ട്രാക്ക് ചെയ്തുകൊണ്ട് ഗർഭധാരണത്തിനായി ശ്രമിക്കുകയാണ് അവർ വേണ്ടത്. കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.